ഇപ്പോൾ ഉള്ള ഐഫോൺസിന്റെ ഒരു ഫോമാറ്റ് ഒരു ഫോൺ അതായിരുന്നു ഐഫോൺ ഫോൺ ടെൻ എന്ന് പറയുന്നത് കാരണം ഐഫോൺ ഫോൺ ടെന്നിനകത്തായിരുന്നു നമുക്ക് ടു കോണർട്ട് ഡിസ്പ്ലേയും ഫേസ് ഐ ഡിയും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വന്ന ആദ്യത്തെ ഐഫോൺ അന്നേരം തന്നെ ഹോം ബട്ടൺ മാറിയിട്ട് സ്വൈപ്പ് ജസ്റ്റർ വന്നൊരു ഫോൺ ആയിരുന്നു ഐഫോൺ ടെൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോൺ ഇറങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ ഇപ്പൊ നോക്കാൻ നേരത്തെ ഏതാണ്ട് ഒരു ഏഴ് വർഷത്തിനകം വേൾഡ് ആയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഈ ഐഫോൺ ഫോൺ ടെൻ എന്ന് പറയുന്നത് ഒരുപാട് പഴയൊരു ഫോണായതുകൊണ്ട് തന്നെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുക്കണമെന്ന് പറയുന്നതിനകത്തൊരു അർത്ഥവുമില്ല അത് മാത്രമല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഒക്കെ നിന്നൊരു ഫോണാണ് ഐഫോൺ ഫോൺ ടെൻ പക്ഷെ എന്നാലും ഇപ്പോഴായാലും നമുക്ക് ഈ ഫോൺ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷറി ഫോൺ അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി ഫോൺ തന്നെയാണ് ഐഫോൺ ഫോൺ ടെൻ എന്ന് പറയുന്നത് അത് ഞാൻ ഈ ഫോൺ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ മാത്രം കൊണ്ടല്ല വേറെ കാര്യമെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ മേജർ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ് നിന്നത് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും പക്ഷേ എന്നാലും നമുക്ക് മേജർ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നിന്നുകൊണ്ട് തന്നെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ആപ്പ് സപ്പോർട്ടൊക്കെ ഇല്ലാതാവും അപ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടെൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ അതായത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലുള്ള പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ ഇപ്പോഴായാലും അത്യാവശ്യം നല്ലോണം പ്രൈസ് കൂടി നിൽക്കുന്ന രീതി തന്നെയാണ് അതായത് നമുക്കൊരു ഫിഫ്റ്റീൻ തൗസൻ്റും അല്ലെങ്കിൽ ഒരു ട്വൻറ്റി തൗസൻഡ് ഒക്കെ ഇടയ്ക്കാണ് മിക്കോറൊക്കെ ഐ ഫോൺ ടെൻ്റെ പ്രൈസിംഗ് വരുന്നത് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ തൗസൻഡിൽ കിട്ടുവാണെങ്കിൽ തന്നെ അതൊരു പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയം കഴിഞ്ഞു വേണമെങ്കിലാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് നല്ല രീതിയിലൊക്കെ ഇപ്പോഴും വർക്ക് ആവുമെങ്കിലും ഞാൻ ആപ്പ് സപ്പോർട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ഇല്ലാതാവും അതിലൂടെ തന്നെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ആ ഒരു പോരായ്മകൾ അറിയാനും പറ്റും അതായത് ഇത്രയും വർഷമായ ഒരു ഫോണിൻ്റെ ഒരു പോരായ്മ അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഐ ഫോൺ ടെന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചോണം പക്ഷേ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഐ ഫോൺ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പാറല്ലേ ഇപ്പോഴായാലും ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതാണ് ഐ ഫോൺ ടെന്നിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മൾ ഈ ഫോൺ ഇപ്പോൾ ഇപ്പോഴത്തെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഇപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫെയിമാണ് വന്നിരുന്നത് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് വരുന്നതിലൂടെ തന്നെ കേർവ് ആയിട്ടുള്ള എഡ്ജ് ആയതുകൊണ്ട് തന്നെ ആ കയ്യിൽ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പെബിൾ ഫീൽ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഫീൽ ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ ഫോൺ ടെൻ എന്ന് പറയുന്നത് അതിലൂടെ തന്നെ മിക്ക ഐഫോൺ ഫോൺ ടെൻസും അത്യാവശ്യം നല്ലോണം തന്നെ ഏജ് ആയിട്ടുണ്ട് അതായത് ഒരുപാട് റഫ് യൂസ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗ്ലാസ് പൊട്ടിയ കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉപയോഗിച്ചൊരു യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോഴായാലും ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമിനകത്ത് സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ ഫോൺ ടെൻ അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ അത്യാവശ്യം കോംപാക്റ്റ് ആയ ഒരു ഫോൺ ഫോണായിരുന്നു അതായത് കയ്യിൽ നല്ലവണ്ണം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണാണ് നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ ആയിരുന്നു അതും ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഡിസൈനാണ് എനിക്ക് ഇപ്പോഴും ഏറ്റവും ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ബട്ടൺ എടുത്താൽ തന്നെ നമുക്ക് സൈഡ് ബട്ടണും ഉണ്ട് പിന്നെ വോളിയം ബട്ടനും ഉണ്ട് ഇതെല്ലാം ഇപ്പോഴും നല്ലവണ്ണം തന്നെ വർക്ക് ആവുന്നുണ്ട് പിന്നെ അതിലൂടെ തന്നെ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡർ ഉള്ള ഒരു ഫോൺ തന്നെയായിരുന്നു പിന്നെ ഇതിനൊക്കെ പിറമെ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗും ഈ ഫോണ് കിട്ടുന്നുണ്ട് അതായത് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഐ ഫോൺ ടെൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഡിസ്പ്ലേ എടുത്താലും ഞാൻ പറഞ്ഞില്ല കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് എയ്റ്റ് ഇഞ്ചാണ് അതൊരു ഒരു ഓലറ്റ് പാനലാണ് റെസല്യൂഷൻ നോക്കിയാൽ തന്നെ നല്ല രീതിയിൽ റെസല്യൂഷൻ വരുന്നതുകൊണ്ട് തന്നെ ഫോർ ഫിഫ്റ്റി പി പി ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത് നല്ല ഷാർപ്പായ ഡിസ്പ്ലേയാണ് പിന്നെ സിക്സ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വെയിലുള്ള ഒരു ദിവസം ഉപയോഗിച്ചാലും കണ്ടിന് വായിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല ത്രീലാണ് ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ വ്യൂവിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ തന്നെ നമുക്ക് ഓയിലറ്റ് പാനലായിട്ട് പോലും ബേൺ എന്ന് പറഞ്ഞൊരു കാര്യം അധികം വരാത്തൊരു ഡിസ്പ്ലേ തന്നെയാണിത് പിന്നെ അതിലൂടെ നമുക്ക് വ്യൂവിംഗ് ആംഗിൾസ് എടുക്കാൻ തന്നെ വ്യൂവിംഗ് ആംഗിൾസ് നല്ലതാണ് പിന്നെ ലൈൻസ് വരുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വേറെ ഒരു ടിൻ്റ് വരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഫോണത്ത് ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ചും എൻ്റെ യൂണിറ്റിനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഇപ്പോഴൊരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമായിട്ട് പറയാൻ പറ്റും അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും വീഡിയോ കാണുമ്പോഴോ കണ്ടൻറ്റ് വായിക്കുമ്പോഴൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ഇടുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേ ഒരുപാട് വലിയൊരു ഡിസ്പ്ലേന്നുമല്ല ഫൈവ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചാണ് പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല വലുപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വ്യൂവിംഗ് എക്സ്പീരിയൻസ് പറയുന്നത് നല്ല തന്നെയാണ് പിന്നെ സ്പീക്കർ എടുക്കാൻ നേരത്ത് ഡുവൽ സ്പീക്കർ സിസ്റ്റം ആണെങ്കിലും അതായത് നമുക്ക് ഇവിടുത്തെ താഴത്തെ ഗ്രില്ലും ഇ പിസും സ്പീക്കർ ആണെങ്കിലും സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും അതായത് നമ്മൾ മാക്സിമം വാളിത്തിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഡിസ്ട്രോഷൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ അത് എൻ്റെ യൂണിറ്റി ആയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്പീക്കർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വലിയൊരു സംഭവം അല്ല പിന്നെ നമുക്ക് ഫേസ് ഐ ഡിയുള്ളൊരു ഫോണാണ് ഐഫോൺ ഫോൺ ടെൻ അതും ഫേസ് ഐ ഡി ആദ്യം വന്ന ഫോണാണ് ഐഫോൺ ഫോൺ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഫേസ് ഐ ഡിയാണ് പക്ഷേ എന്നാലും അൺലോക്കിംഗ് സ്പീഡൊക്കെ എടുക്കാൻ നേരത്ത് വലിയ കുഴപ്പമില്ലാത്ത സ്പീഡ് തന്നെ അൺലോക്ക് ആവുന്നുണ്ട് പിന്നെ അൺലോക്കിംഗ് ആംഗിൾ എന്ന് പറയുന്നത് ഒരുപാട് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും എനിക്ക് എൻ്റെ അൺലോക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതും ഇപ്പോൾ ഐഫോൺസിനകത്തേക്കുള്ള ആ ഒരു ഫേസ് ഐ ഡിയിലേക്ക് കൊണ്ടുവന്നൊരു ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ ഫോൺ ടെൻ തന്നെയാണ് അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമസ് ആണ് അതായത് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വളരെ ബേസിക്കായി ടാസ്ക് ഒക്കെ ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ബ്രൗസിങ്ങോ അല്ലെങ്കിൽ ഇപ്പം അതായത് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ചെറിയതായിട്ടുള്ള ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫോൺ ചൂടാവുന്ന കാര്യം വലുതായിട്ടില്ല അതിൻ്റെ കൂടെ നമുക്ക് യൂസർ എക്സ്പീരിയൻസ് നല്ലതാണ് പക്ഷേ നമ്മൾ എന്തായാലും മൾട്ടി ടാസ്കിങ് ചെയ്യോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇൻറ്റൻസിറ്റി കൂടിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് മാത്രമല്ല ഇപ്പോൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞവരെ ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ ഫോൺ ചൂടാവുന്ന കാര്യം നല്ലോണം അറിയാൻ പറ്റും പിന്നെ നമ്മൾ ഇൻറ്റൻസായി ടാസ്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോണിനകത്ത് സ്ലോ ആവുന്ന കാര്യം നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതിപ്പം ഇത്രയും കാലം കഴിയുമ്പോൾ എല്ലാ ഫോൺസിലും വരേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ഐഫോൺ ഫോൺ അത് തോന്നുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചൂടാവുന്ന ഒരു കാര്യമാണ് എടുത്തു പറയേണ്ടത് നമ്മൾ എന്തെങ്കിലും ഗെയിം കളിക്കോ അല്ലെങ്കിൽ ഇച്ചിരി നേരെങ്കിലും ഒരു ഇൻറ്റൻസായൊരു ടാസ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ടാസ്ക് ഇച്ചിരി കൂടുതൽ തന്നെ ചെയ്യുവാണെങ്കിൽ തന്നെ ഫോൺ ചൂടാവുന്ന ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റും പ്രത്യേകിച്ചും പ്രൊസസ്സർ ബാറ്ററി ഏരിയ എന്ന് പറയുന്നത് നല്ലോണം ചൂടാവുന്ന കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈമറി ഫോണായിട്ട് നിങ്ങൾ എടുത്തിട്ട് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു കാര്യത്തിനകത്ത് എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതൊന്നും ആയിരിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഒരു സെക്കൻഡറി ഫോണായിട്ട് നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുത്തില്ല അതിലൂടെ തന്നെ സെക്കൻഡറി ഫോണിനകത്ത് ഒരു അഡ്വാൻറ്റേജ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഒരു ഐഫോൺ ഫോൺ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതായത് നമുക്ക് ഐ മെസ്സേജോ അല്ലെങ്കിൽ ഐഫോണിൻ്റെ പരമായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് ഈ ഐഫോൺ ഫോൺ ടെൻ ഇപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ തന്നെയാണ് പക്ഷേ എന്നാലും നിങ്ങൾ അപ്പോഴും പ്രൈസിംഗ് ശ്രദ്ധിച്ചോണം കാരണം പ്രൈസിംഗ് ഒരുപാട് ഒരുപാട് കൂട്ടിയിട്ടൊരു വിക്യുവാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോലും കാരണം ഈ ഫോണിന് രണ്ട് സ്റ്റോറേജ് ഓപ്ഷൻസ് ഉള്ളായിരുന്നുള്ളൂ ബേസ് സ്റ്റോറേജ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ ജി ബി ആണ് പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ജി ബി ബിബിയാണ് അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് ജി ബി ആണെങ്കിൽ അവർ സ്റ്റോറേജ് കാണിച്ചുകൊണ്ട് പ്രൈസ് കൂട്ടി പറയാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറയേ അത്രയും സ്റ്റോറേജ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഫോൺ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരെ നേരത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് എനിക്ക് ഇതിനകത്ത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല നിങ്ങൾ ബേസ് വരണ്ടി കിട്ടിയാലും നിങ്ങൾക്ക് വലിയൊരു കുഴപ്പം വരേണ്ട ഒരു കാര്യമല്ല കാരണം പെർഫോമൻസിനകത്ത് ഇങ്ങനെ പ്രശ്നമുള്ള കണക്ക് തന്നെ ക്യാമറയിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ ക്യാമറ എന്ന് പറയുന്നതിൻ്റെ പെർഫോമൻസും ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഏറ്റവും മോശമെന്ന് പറയാൻ പറ്റത്തില്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് നമ്മൾ ബാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ക്യാമറ സിസ്റ്റമാണ് വരുന്നത് രണ്ടും ട്വൽവ് മെഗാ പിക്സൽ ക്യാമറയാണ് അതിനകത്ത് മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ വൈഡ് ആംഗിൾ ക്യാമറയും രണ്ടാമത്തെ ക്യാമറ ടെലിഫോട്ടോ ക്യാമറയാണ് അപ്പോൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല അതെടുത്ത മെയിൻ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു കണ്ടീനിലാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എടുക്കുമെന്ന് പറയാൻ പറ്റും പക്ഷെ കണ്ടീഷൻ മോശം എന്നനുസരിച്ച് ഫോട്ടോൻ്റെ ക്വാളിറ്റി ഒരുപാട് മോശമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്തായാലും ഐഫോൺ ഫോൺ ടെൻ്റെ ക്യാമറ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റി വേണമെങ്കിൽ തന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം ഏറ്റവും നല്ലത് പറയുകയാണെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റൂ അല്ലാതെ നോക്കുവാണെങ്കിൽ എനിക്ക് മോശമായ ഒരു ക്യാമറ സിസ്റ്റം ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് അതും ഇതിനകത്ത് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ടെലിഫോട്ടോ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ അത് പോർട്രേറ്റ് ഫോട്ടോസ് വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ലോണം തന്നെ കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ റെക്കോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നല്ല കണ്ടീഷനിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഫോർ കെ സിക്സ്റ്റി എഫ് കെ എസ് വീഡിയോസ് വലിയ തരക്കേടില്ലാത്ത വീഡിയോ വരുന്നുണ്ട് അത് നമുക്ക് നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട് പക്ഷേ എന്നാലും ആ ഒരു കളേഴ്സും ആ ഒരു പൊതുവെയുള്ള ഒരു വീഡിയോൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും തിരക്കുള്ളൊരു വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് ക്യാമറ സിസ്റ്റം നിൽക്കുന്നത് അപ്പോൾ ഇതിനെക്കാട്ടി മോശമായിട്ടാണ് ഫ്രണ്ട് ക്യാമറ വന്നിരിക്കുന്നത് അതും ഫ്രണ്ടിലുള്ള ക്യാമറ ഒരു സെവൻ മെഗാ പിക്സൽ ക്യാമറ അപ്പോൾ അതെടുക്കുന്ന സെൽഫീസ് നമുക്ക് നോക്കുവാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ തന്നെ ഷാർപ്പ്നസ്സൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീഡിയോ റെക്കോർഡിൻ്റെ കാര്യം പറയണേൽ തന്നെ ആ ആംഗിൾ എന്ന് പറയുന്ന വീഡിയോയുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ചെറുതാണ് പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ വീഡിയോയുടെ കാര്യത്തിൽ പറയാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറ സിസ്റ്റവും ഇപ്പോൾ ഈ ഒരു സമയത്ത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ബാറ്ററിയിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും മോശമായ കാര്യം എന്ന് പറയുന്നത് കാരണം ഇത്രയും പഴയ ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരുപാട് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എയ്റ്റി പെർസെൻ്റ് ഒക്കെ താഴെ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോൺസാണ് ഒരുപാട് കിട്ടാൻ സാധ്യത അപ്പോൾ അങ്ങനത്തെ ഫോൺ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും അത് നമ്മൾ ഒഫീഷ്യലായിട്ട് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം കോസ്റ്റ് കോസ്റ്റാവും നമുക്ക് അങ്ങനത്തെ ഒരു ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തേർഡ് പാർട്ടി ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ഒന്നും നല്ലതൊന്നും ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിന് ശേഷം നമുക്ക് ബാറ്ററി ബാക്കപ്പൊന്നും നല്ലോണം കിട്ടത്തില്ല പിന്നെ ഫോൺ ഭയങ്കരമായിട്ട് ചൂടാന്ന് കാര്യം ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി മാറ്റുന്ന കാര്യവും ഐഫോൺ ഫോൺ അതൊരു പ്രശ്നമുള്ള കാര്യമാണ് പിന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി ഒരുപാട് കുറവാണ് അപ്പോൾ നമുക്ക് ഒരു എയ്റ്റി ടു പേർസെൻറ്റ് ബാറ്ററി അലത്തോ അല്ലെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻ ബാറ്ററി അലത്തുള്ള ഒരു ഫോൺ കിട്ടിയാൽ തന്നെ നമുക്കൊരു ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെയാണ് ടൈം കിട്ടാൻ സാധ്യത നോർമൽ യൂസ് ആണെങ്കിൽ നമ്മൾ ചാർജിങ് കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫിഫ്റ്റീൻ വോട്ട് വയർ ചാർജിങ് വരെയാണ് സപ്പോർട്ട് വന്നിരിക്കുന്നത് അത് നമുക്ക് ലൈറ്റിംഗ് കേബിൾ കൊണ്ടാണ് ചാർജ് ചെയ്യേണ്ടത് അതും നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം സമയം ഇത് ഫുൾ ചാർജ് ആയി കിട്ടാൻ വേണ്ടി പിന്നെ നമുക്ക് വയർലെസ് ചാർജിംഗ് ഉണ്ടെങ്കിലും വളരെ സ്ലോ ആയ വയർലെസ് ചാർജി ആണ് വന്നേക്കുന്നത് അതൊക്കെ തന്നെ റാം മാനേജ്മെന്റ് കാര്യം പറഞ്ഞില്ലായിരുന്നു ഇവിടെ ത്രീ ജി റാം ആണ് വന്നേക്കുന്നത് അപ്പം റാം മാനേജ്മെന്റും നമുക്ക് മോശമാണ് ഈ ഒരു സമയത്ത് അതായത് ഞാൻ പെർഫോമൻസ് കാര്യത്തിന് ആദ്യം തന്നെ തന്നെയാണ് പെർഫോമൻസ് ഈ ഫോണിൻ്റെ വലിയ സ്ട്രോങ് പോയിൻറ്റ് വല്ലപ്പം അതൊരു വീക്കായിട്ടുള്ള ഒരു പോയിന്റ് തന്നെ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം തന്നെയാണ് അതായത് ഈ ഒരു ഫോണിൻ്റെ കാര്യം പറയാൻ നേരത്ത് നിങ്ങൾക്ക് ഇത്രയും കേട്ടേന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാണും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഈ ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയും പിന്നെ അതിനൊക്കെ ഈ ഡിസൈനുമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഫോണായിട്ടോ അല്ലെങ്കിൽ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല പക്ഷേ പറയല്ലേ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡീൽ കിട്ടുവാണെങ്കിൽ ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഐ ഒ എസ് എക്സ്പീരിയൻസ് കിട്ടും പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സോഫ്റ്റ്വെയർ സപ്പോർട്ട് നിന്നുകൊണ്ട് തന്നെ ഈ ഫോണെന്ന് പറയുന്നതിനകത്ത് നമുക്ക് ചില സോഫ്റ്റ്വെയ്സ് ചില ആപ്സ് ഒക്കെ വർക്ക് ആവുന്നത് ചിലപ്പം കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇല്ലാതാവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം വേണം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ തന്നെ എടുക്കാൻ അത് ഞാൻ ഈ ഒരു സമയത്ത് റെക്കമെൻഡ് ചെയ്യാത്ത ഒരു ഓപ്ഷൻ തന്നെയാണ് ഐ ഫോൺ ടെൻ എന്ന് പറയുന്നത് അതായത് തന്നെ ഒരു ഐഫോൺ ഫോൺ ടെൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് ഞാൻ പറയൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കളക്റ്റിവ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് പിന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ മെയിൻ ഫോണായിട്ട് ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് വേറെ ഫീച്ചേഴ്സ് ഒന്നും വേണ്ടെന്ന് തോന്നിയിട്ട് നിങ്ങൾ ഈ ഒരു ഫോൺ തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോൺ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത്ര ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് വീഡിയോ വീഡിയോന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഗോഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ പ്രമോട്ടും ചെയ്യുക നമുക്ക് അത്രയും പെട്ടെന്ന് അടുത്തൊരു കാണാം അതുവരെ ബൈ